ടിവിയും അങ്കമാലി ഡീപോൾ മ്യൂസിക് അക്കാദമിയും ചേർന്നൊരുക്കുന്ന മഞ്ഞു പെയ്യും രാവിൽ എന്ന സംഗീത വിരുന്നിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഭൂമിയെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ സ്നേഹത്തിന്റെ തുടക്കമാണ് ക്രിസ്മസ്. ലോക നന്മയ്ക്കായി ദൈവത്തിന്റെ ദിവ്യപുത്രൻ ഭൂമിയിൽ ജാതനായി. പുണ്യസ്തുതിനും മണ്ണിൽ വന്ന് പിറന്ന ലോകൈകനാഥനെ വരവേൽക്കുവാനായി നക്ഷത്രങ്ങളും പുൽക്കൂടും ഒപ്പം മനസ്സിൽ 1000 പ്രാർത്ഥനകളുമായി നമുക്കും കാത്തിരിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. മഞ്ഞു പെയ്യും രാവിൽ എന്ന ഈ പ്രോഗ്രാമിൽ 3 പാട്ടുകളാണ് ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 ഗാനങ്ങളും രചിച്ചിരിക്കുന്നത് വിൻസെൻഷ്യൻ സഭയിൽ അംഗമായ ഫാദർ പോൾ പുതുവയാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നൂറോളം ഭക്തിഗാനങ്ങൾ അച്ഛൻ രചന നിർവഹിച്ചിട്ടുണ്ട്. അച്ഛന്റെ എല്ലാ രചനകൾക്കും ഈണം പകർന്നിരിക്കുന്നത് അഗസ്റ്റിൻ കുത്തുമ്പരാച്ചനാണ്. ആ ഗാനങ്ങൾ തന്നെ വളരെയധികം പോപ്പുലർ ആണ്, നമ്മൾ വിശുദ്ധ ബലികളിൽ പാടാറുണ്ട്. എന്താണ് ഈ ഒരു കൂട്ടുകെട്ടിന്റെ വിജയരഹസ്യം? അച്ഛനൊന്ന് പങ്കുവയ്ക്കാമോ? കൂട്ടുകെട്ടിന്റെ വിജയരഹസ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് വളരെ ചുരുക്കത്തിൽ പറയാം. നീണ്ട കാലത്തെ ഒരു സ്നേഹബന്ധം, ഹൃദയടുപ്പം ആണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞങ്ങൾ രണ്ടുപേരും വിൻസെൻഷ്യൻ സഭാംഗങ്ങളാണ്. സെമിനാരിയിൽ വരുന്നത് തന്നെ 35 വർഷങ്ങൾക്കൊക്കെ അപ്പുറം ആണ് ഞങ്ങൾ വരുന്നതും പരിചയപ്പെടുന്നതും. സെമിനാരി കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നിച്ച് കളിച്ചും ചിരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ വളരുന്ന ഒരു കാലഘട്ടം. പരസ്പരം അറിയാം. അച്ഛന് സ്വതസിദ്ധമായ സംഗീതത്തിന്റെ കഴിവുകളുണ്ടെന്ന് ഞങ്ങളൊക്കെ അന്ന് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള മറ്റ് ആളുകളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. എഴുതാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് അച്ഛനും മറ്റുള്ളവരും മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ പാട്ടുകളൊക്കെ തുടക്കത്തിൽ എഴുതി തുടങ്ങി. അത് അഗസ്റ്റിനച്ഛനാണ് അതിന് സംഗീതം കൊടുത്തത്. എന്റെ പാട്ടുകളുടെ 90% എന്ന് പറയാം ഈണം പകർന്നിട്ടുള്ളത് അഗസ്റ്റിനച്ഛനാണ്. അച്ഛന്റെ രചനകൾക്കെല്ലാം തന്നെ ഈണം നൽകുകയും അതോടൊപ്പം അച്ഛന്റെ ആത്മാർത്ഥ സുഹൃത്തുകൂടിയായ വിൻസെൻഷ്യൻ സഭാംഗമായ അഗസ്റ്റിൻ പുത്തൻപുരാച്ചനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛന്മാരുടെ കൂട്ടുകെട്ടിൽ ധാരാളം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആശയം ആദ്യം പോളച്ചന്റെ മനസ്സിൽ വരികളായിട്ടാണോ അതോ അച്ഛന്റെ മനസ്സിൽ സംഗീതമായിട്ടാണോ ഉണ്ടാകുന്നതെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും നല്ല വരികളിൽ നിന്നാണ് നല്ല സംഗീതം ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പ് എന്ന് ഉടലെടുക്കുന്ന കവിത തുളുമ്പുന്ന വരികളുടെ ഒരു പ്രത്യേകത, അത് നല്ല ഈണം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ പ്ലാനും കൂടി ആയിരിക്കാം. അച്ഛന്മാരുടെ മനോഹരമായ 3 ഗാനങ്ങളാണ് മഞ്ഞു പെയ്യും രാവിൽ എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മനോഹരമായ ഗാനങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ആസ്വദിക്കാം. ആദ്യമായി നമ്മൾ ആസ്വദിക്കാൻ പോകുന്ന ഗാനമാണ് മഹോദയം മഹാപ്രഭാമയം. ഈ മനോഹരമായ ഗാനം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം. മഹാപ്രഭാമയം
ഓഗസ്റ്റിനസിനും പോലസിനും കൂടി ചിട്ടപ്പെടുത്തിയ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചത്. ആ ഗാനത്തെക്കുറിച്ച് അച്ഛന്മാരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. പോളച്ചിനോടാണ് എന്റെ ചോദ്യം. മഹോദയം, മഹാപ്രഭാമയം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തുടക്കം? ചിത്ര, ചോദിച്ച ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. അത് മറ്റുള്ളവർക്കും അറിയാൻ താല്പര്യമുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. മഹോദയം, മഹാപ്രഭാമയം എന്നാണ് അത് തുടങ്ങുന്നത്. ഒരു വലിയ ഉദയമായിരുന്നു ഈശോയുടെ ജനനം എന്ന് നമുക്കറിയാം. എല്ലാ ഉദയങ്ങളെക്കാളും വലിയ ഒരു ഉദയം. യെശയ്യായുടെ ഗ്രന്ഥം 9:2 നമ്മളിങ്ങനെ വായിക്കും, അന്ധകാരത്തിൽ കഴിഞ്ഞവർ ഒരു വലിയ പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ താഴ്വരയിൽ കഴിഞ്ഞവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അത് യേശുവിന്റെ ജനനത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വഴി പറഞ്ഞ കാര്യമാണ്. ഒരു വലിയ ഉദയം. ആ ഉദയത്തെപ്പറ്റിയുള്ള പ്രവചനം പൂർത്തിയായത് യേശുവിന്റെ ജനനത്തിലാണ്. വലിയ ഉദയമാണത്. അതിന്റെ പിന്നീടുള്ള ആ വരികളിൽ നമ്മൾ നോക്കുമ്പോൾ, മൃത്യുവോലും മർത്യ സാഗര തീരങ്ങളിൽ കരുണാമഹേശന്റെ കിരണാമൃതം എന്നാണ് നമ്മൾ കാണുന്നത്. മൃത്യുവോലുന്ന മർത്യതീരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളൊക്കെയാണ്. അവിടെ കരുണാമഹേശന്റെ കിരണാമൃതം, വലിയ ഉദയമുണ്ടായി. അപ്പോൾ മൃത്യുവാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ഉദയം, അത് യേശുവിനാണ് ഉണ്ടായത്. എങ്ങനെയാണ് മൃത്യുണ്ടായത്? അത് പാപം വഴിയായിട്ടാണ്. അപ്പൊ ഏറ്റവും വലിയ ഉദയം എന്ന് പറയുന്നത് ഈ മൃത്യുവിനെ തോൽപ്പിച്ച ഉദയമാണ്, പാപത്തെ തോൽപ്പിച്ച ഉദയമാണ്. അതുകൊണ്ടാണ് മഹോദയം എന്ന് തുടങ്ങുന്ന ആ ഗാനം അങ്ങനെ ചിട്ടപ്പെടുത്താനായിട്ട് ഇടയായത്. വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വളരെ അർത്ഥവത്താണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരു സെമി ക്ലാസിക്കൽ ടച്ചാണ് ഈ പാട്ടിന് കൊടുത്തേക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം അച്ഛനൊന്ന് പറയാമോ? സന്തോഷം, നല്ല ചോദ്യം. അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങളിൽ തന്നെ ആ വരികളുടെ ഈണത്തിന്റെ പ്രാധാന്യം കിടപ്പുണ്ട്. കാരണം നമുക്ക് സാമാന്യം നല്ല കവിത തുളുമ്പുന്ന വാക്കുകൾ കിട്ടുമ്പോൾ അതിൽ ഒരു പോപ്പുലർ സ്റ്റൈലുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് നമ്പർ, സാധാരണഗതിയിൽ നമ്മൾ ക്രിസ്മസ് ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇത്തിരി ഓളം കൊഴുപ്പും ഇത്തിരി ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള പാട്ടുകളാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത്. അങ്ങനെയാണ് പൊതുവെ ഈണങ്ങൾ ഉണ്ടാകാറ്. പക്ഷെ ഇതിൽ നിന്ന് മാറി ഞാൻ ചിന്തിച്ചത് അച്ഛന്റെ വരികയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. കാരണം മഹോദയം അത് തന്നെ വലിയൊരു കാര്യമാണ്. മഹോദയം, സാധാരണ നമ്മൾ ഉദയം എന്ന് പറയും, പക്ഷെ മഹോദയം, പിന്നെ കിരണാമൃതം, മൃത്യു പോലും, അതൊക്കെ നല്ല വാക്കുകളാണ്. അതിന്റെ നല്ല വാക്കുകൾ, നല്ല കവിത, കാവ്യാത്മകമായ വരികള്, വാക്കുകൾ അതിന് ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾക്ക് കൂടുതലും അല്പം ലൈറ്റ് ക്ലാസിക്കൽ മ്യൂസിക്കാണ് എപ്പോഴും ചേരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിന് അങ്ങനെ ഒരു ഈണം കൊടുക്കാനായിട്ട് സാധിച്ചത്. ഇതിന് നമ്മുടെ ഒരു ദർബാറി കാനഡ എന്ന് പറഞ്ഞ ഒരു രാഗത്തിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ പാട്ട്. പിന്നെ അതിൽ നിന്ന് മാറിയൊക്കെ പോയിട്ടുണ്ട് എങ്കിലും ടോട്ടൽ ആ പാട്ടിന്റെ മൂഡ് ഈ ഒരു ക്ലാസിക്കൽ, അതായത് നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിന്റെ ഒരു പശ്ചാത്തലം കൊടുത്താൽ കൂടുതൽ നന്നായിരിക്കുന്ന തോന്നി. അച്ഛന് ആ വരികൾ എങ്ങനെ തോന്നി അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ ഈണം തോന്നിച്ചത്. നല്ല വരികളിൽ നിന്ന് നല്ല സംഗീതം ഉത്ഭവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ പാട്ട്. മഹോദയം, മഹാപ്രഭാമയം എന്ന മനോഹരമായ ഈ ഗാനം എത്ര വർഷം മുമ്പാണ് അച്ഛൻ രചിച്ചത്? ഈ പാട്ട് ഏകദേശം ഒരു 27 വർഷങ്ങളെങ്കിലായിട്ടുണ്ടാകും. അച്ഛൻ, നമുക്കിനി അച്ഛന് തന്നെ ഇത്രയും പഴക്കമുണ്ടെങ്കിലും പുതുമ നഷ്ടപ്പെടാത്ത ധാരാളം ഗാനങ്ങളുണ്ട് അച്ഛന്മാരുടെ. അപ്പൊ അതിലൊരു ഗാനം ആസ്വദിച്ചാലോ? തീർച്ചയായിട്ടും, വളരെ സന്തോഷം. പോൾ പുതുവച്ചൻ രചന നിർവഹിച്ച് അഗസ്റ്റിനച്ഛൻ ഈണം പകർന്ന മറ്റൊരു മനോഹരമായ ഗാനം മഞ്ഞു പെയ്തു പെയ്തു നിൽക്കെ നമുക്ക് ആസ്വദിക്കാം.
മഞ്ഞു പെയ്തു പെയ്തു നിൽക്കേ എന്ന ഈ ഗാനം ഇത് ഏത് സാഹചര്യത്തിനാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ആലുവയില് സെമിനാരിയിൽ ഒന്നിച്ച് പഠിക്കുന്ന സമയത്താണ്. അവിടെ ആലുവ ടൗൺ ഹാളിൽ എക്യുമെനിക്കൽ കാരോൾ സിംഗിങ് നടക്കും എല്ലാ വർഷവും ക്രിസ്മസിന് മുമ്പായിട്ട്. അതൊരു വളരെ വിശേഷപ്പെട്ട കാരോൾ സിംഗിങ് സർവീസാണ്. അടുത്തുള്ള സെമിനാരികളിൽ നിന്നും മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ നിന്നുമൊക്കെ കൊയറുകൾ ഒന്ന് പാടും. ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, ഇങ്ങനെ പാടുമ്പോൾ ഞങ്ങൾ തന്നെ എഴുതി സംഗീതം കൊടുത്ത പാട്ടുകൾ അവിടെ പാടും. കാസറ്റുകളിൽ അന്ന് കുറെയൊക്കെ ക്രിസ്മസ് പാട്ടുകൾ നമുക്ക് ലഭിക്കുമായിരുന്നു, എങ്കിലും അതെടുത്തില്ല. അങ്ങനെയാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയത്. ഞാനതെഴുതി അഗസ്നച്ചൻ അതിന്റെ സംഗീതം കൊടുത്തു. ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോ ഒരു പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞിട്ടാണ് കിടത്തിയത്. ആ പിള്ളക്കച്ച കൊണ്ട് പൊതിയുന്നത് ആ കുഞ്ഞിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല തണുപ്പുള്ള രാത്രിയാണല്ലോ അത്, ആ കുഞ്ഞ് പിറന്നു വീണിട്ടേ ഉള്ളൂ, അതിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പാട്ടിൽ പറഞ്ഞു വെക്കുന്നത് ഈ മഞ്ഞു പെയ്തു നിൽക്കുന്ന ഈ രാത്രി പുൽക്കൂട്ടിലാണല്ലോ പിറന്ന് വീണിട്ടിരിക്കുന്നത്, വീണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിനക്ക് ഇനിയും തണുപ്പുണ്ടെങ്കിൽ നിന്റെ മേലെ ഞാനൊരു പിള്ളക്കച്ചയായിക്കൊള്ളാം, നിനക്ക് ഞാൻ ചൂട് നൽകിക്കൊള്ളാം, അത്രയ്ക്ക് ഞാൻ നിന്നോട് ചേർന്നിരുന്നു കൊള്ളാം എന്നുള്ളൊരു ചിന്തയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈശോയോട് ഉണ്ണീശോയോട് ചേർന്ന് ഒട്ടിച്ചേർന്നിരുന്നു കൊള്ളാം എന്ന് പറയുന്ന ഒരു ഭാവന, കവിഭാവന എന്ന് പറയാം. അതാണ് അതിൽ
അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് എന്റെ ഒരു സാഹചര്യം. അങ്ങനെയാണ് ആ പാട്ട് പിറവി കൊണ്ടത്. എന്റെ ചോദ്യം അഗസ്റ്റിൻ അച്ഛനോടാണ്. അച്ഛന്റെ ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു താരാട്ട് പാട്ടിന്റെ ഈണത്തിലാണ് അച്ഛനത് ചെയ്തേക്കുന്നതെന്ന്. അതിന് പിന്നിലുള്ള ഒരു കാരണം അതെന്താണ്? അച്ഛന് പണ്ട് അമ്മ പാടിത്തന്ന ആ താരാട്ടിന്റെ ഒരു ഓർമ്മയിലാണോ അച്ഛൻ ഇങ്ങനെ ഒരു സംഗീതം ഇതിന് നൽകിയത്? തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു ഈണമാണത്. അപ്പം തീർച്ചയായിട്ടും അമ്മമാര് താരാട്ട് പാടിയതിന്റെ പാടുന്ന ഉറക്കുന്നതിന്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടാകണം. എന്റെ അമ്മയ്ക്ക് തീർച്ചയായിട്ടും എന്റെ അമ്മയെന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനോട് കൂടെ പറയാം, അത് ഈ കൂടെ ഞാൻ പറയുന്നു. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഒത്തിരി ഏറ്റുവാങ്ങാൻ സാധിച്ച ഒരു അച്ഛനും കൂടിയാണ്. അത് അതെന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒപ്പം ഈ പാട്ട് ഒരു നല്ല ഹാപ്പി മൂഡില് ഒരേ സമയം രണ്ട് ഫീലിംഗ് എനിക്ക് തോന്നി. ഒന്ന് ഒരു രാരീരം പാട്ടാണല്ലോ, ഉറക്കപ്പാട്ട് പോലെ. മറ്റൊന്ന് അത് ക്രിസ്മസ് സോങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹാപ്പി മൂഡുമായിരിക്കണം. അതേസമയത്ത് അച്ഛൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് രാരീരം രാരോ, കാരണം അധികം കാണാത്തൊരു വരികളാണ്. അപ്പൊ ഞാനിങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ടാണ് ഈ പാട്ടിന് ഈണം കൊടുത്ത്. ഒന്ന് ഒരു രാരീരം അമ്മ താരാട്ട് പാടുന്ന ഫീലിംഗ് കിട്ടണം, അതേസമയം നല്ല ഹാപ്പിനെസ് മൂഡുള്ള ഒരു ക്രിസ്മസ് പാട്ടിന്റെ ഫീലിംഗ് കിട്ടണം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ സംഗീതം കൊടുത്തത്. അടുത്തതായി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് സ്വർഗത്തിൽ നിന്നും എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ്.
ഒരു കൊച്ചുകുട്ടിക്കുണ്ടായ സ്വപ്നമാണ് ഇപ്പോൾ നമ്മൾ ആസ്വദിച്ച ഈ ഗാനത്തിന്റെ പശ്ചാത്തലം. ഓളച്ച, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു രീതി തെരഞ്ഞെടുത്തത്? അത് ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് സ്വപ്നം ഉണ്ടാകുന്നു, ഉറക്കത്തിൽ അവന് സ്വപ്നം ഉണ്ടാകുന്നു. ആ സ്വപ്നത്തിലാണ് മാലാഖ താഴേക്ക് ഇറങ്ങി വന്ന് മനോഹരമായിട്ടുള്ള പാട്ടുകള് ഈ കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നത്. അവന്റെ അമ്മ ഒരുപക്ഷെ അവനെ അതിന് തൊട്ടു മുമ്പ് പാടി ഉറക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈശോയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതെല്ലാം അവന്റെ മനസ്സിലുണ്ട്, അവന്റെ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ കിടന്നുറങ്ങുമ്പോഴാണ് അവൻ ഈ സ്വപ്നം ഉണ്ടാകുന്നത്. അങ്ങനെ മലാഖ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല സ്വപ്നങ്ങൾ കാണട്ടെ, അവർക്ക് നല്ല കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ, അപ്പോൾ നല്ലൊരു സമൂഹമുണ്ടാകും, നല്ല കുടുംബങ്ങളുണ്ടാകും, നല്ല ഒരുപാട് മനുഷ്യരുണ്ടാകും. ആ ഒരു പശ്ചാത്തലം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ആ രീതിയിൽ അതിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുത്തത്. പോളച്ചൻ ഈ വരികൾ അച്ഛന് കൊണ്ടു തന്നപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമെന്ന്. അതോ അച്ഛന് വരികൾ വായിച്ചപ്പോൾ തോന്നിയതാണോ കുട്ടികൾക്ക് വേണ്ടി കുറച്ചും കൂടി താളാത്മകമായി നമുക്കിത് ചെയ്യാമെന്ന് അച്ഛന്റെ മനസ്സിൽ തോന്നിയതായിരുന്നോ? അങ്ങനെ രണ്ടും വേണം പറയാം, രണ്ടർത്ഥത്തിലും പറയാം. കാര്യം പാട്ട് കാണുമ്പോൾ തന്നെ അറിയാലോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗാനമാണെന്ന്. കാരണം കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മനോഹരമായിട്ട് രചിക്കപ്പെട്ട ഒരു ഗാനമാണത്. കാരണം അച്ഛൻ എപ്പോഴും എനിക്ക് പുതിയ ക്രിയേറ്റിവിറ്റി തരാനായിട്ട് അല്ലെങ്കിൽ പുതിയ ഈണങ്ങൾ സംഭവിക്കാനായിട്ട് അച്ഛൻ പുതുമയുള്ള ഗാനങ്ങൾ എപ്പോഴും എനിക്ക് കൊണ്ടു തരാറുണ്ട്. എല്ലാം കൂടി സമ്മിശ്രമായിട്ട് ആ ഒരു ഈണത്തിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് സംവിധാന നന്ദി പറയുകയാണ്. പഴമയിലും പുതുമ നിറഞ്ഞു നിൽക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ നമ്മളിവിടെ മഞ്ഞു പെയ്യും രാവിൽ എന്നീ പ്രോഗ്രാമിലൂടെ ആസ്വദിക്കുകയുണ്ടായി. ഇത്രയും നല്ല ഗാനങ്ങൾ നമുക്കായി ഒരുക്കിയ പോളച്ചനെയും അഗസ്റ്റിനച്ചനെയും ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പോളച്ചൻ രചന നിർവഹിച്ച് അഗസ്റ്റിനച്ചൻ ഈണം പകർന്ന ഈ ഗാനങ്ങൾ ഇപ്പോൾ നമ്മൾ ആസ്വദിച്ചു അല്ലെ. ഇപ്പോൾ എന്തു തോന്നുന്നു, അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? വളരെ ഒരു ഹൃദ്യമായ അനുഭവം എന്ന് പറയാം. മഞ്ഞു പെയ്യും രാവിൽ എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന പേര്. ശരിക്കും മനസ്സിൽ മഞ്ഞു പെയ്യുന്ന ഒരനുഭവം, അത് വല്ലാത്തൊരു അനുഭവമാണല്ലോ. കാരണം നമുക്കൊക്കെ ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് ആങ്സൈറ്റീസ് ഒക്കെ ഉള്ളവരാണ് നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ മഞ്ഞുപോലെ സംഗീതം പെയ്തിറങ്ങുമ്പോൾ വലിയ ആശ്വാസമാണ്. അങ്ങനൊരു ആശ്വാസത്തിന്റെ അനുഭവം ആണ് എനിക്കുണ്ടായത്. അത് മനോഹരമായിട്ട് ആലപിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നണിയിൽ ഇവര് ഉപകരണങ്ങൾ വായിക്കുന്നവരൊക്കെ കൂടിച്ചേർന്ന് നിന്നപ്പോൾ വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിട്ടാണ്. അഗസ്റ്റിനച്ച, അച്ഛനീണം നൽകിയ മൂന്ന് പാട്ടുകളാണ് മഞ്ഞു പെയ്യും രാവിൽ എന്നീ പ്രോഗ്രാമിൽ നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. സോളോ ആയിട്ട് പാടിയ ഈ പാട്ടുകൾ ഗ്രൂപ്പായിട്ട് ഇന്നിവിടെ രണ്ടാമത് ചെയ്തപ്പോൾ അച്ഛന് മനസ്സിൽ തോന്നിയ ഒരു ഫീല് അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. എന്താ നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരുപക്ഷെ ചിലപ്പോൾ കുട്ടികളുടെ കണ്ട മനസ്സിൽ ആദ്യം ഓടി എത്തുന്നത് എന്തായിരിക്കും? സംഗീതം, കരോത്സവം അല്ലേ? മലാഖമാരുടെ സംഗീതം തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെയും ഈ ചേച്ചി ചേച്ചി ചേട്ടന്മാരിലൂടെയൊക്കെ നമ്മൾ ആലപിക്കപ്പെട്ട് കേട്ടപ്പോൾ ഒരു ഹൃദ്യമായ അനുഭവവും അസാധാരണമായ ഒരു ക്രിസ്മസ് സന്തോഷവും നമുക്ക് അനുഭവപ്പെടാൻ ഇടയായി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഗുഡ്നസ് മീഡിയയും അങ്കമാലി ഡിപോൾ മ്യൂസിക് അക്കാഡമിയും ചേർന്ന് ഒരുക്കിയ മനോഹരമായ സംഗീത വിരുന്നാണ് നമ്മൾ ആസ്വദിച്ചത്. നമ്മളിപ്പോൾ കേട്ട ഈ മൂന്ന് ഗാനങ്ങളും മനോഹരമായി ആലപിച്ച ഇപ്പോൾ മ്യൂസിക് അക്കാഡമിയിലെ പഴയതും പുതിയതുമായ എല്ലാ
കലാകാരന്മാരെയും കലാകാരികളെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. മഞ്ഞു പെയ്യും രാവിൽ എന്ന ഈ ഗാനവിരുന്ന് സംഗീത വിരുന്ന് നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. അതിന് നമുക്ക് കൃത്യമായി ആസ്വദിക്കാൻ സാധിച്ചത് ഈ ഗാനങ്ങൾ മനോഹരമായി ആലപിച്ചതുകൊണ്ടാണ്. ഒരു പാട്ട് നന്നായിട്ട് എഴുതിയതുകൊണ്ടോ അതിന് നല്ല സംഗീതം കൊടുത്തതുകൊണ്ടോ മാത്രമായില്ലല്ലോ, അത് മനോഹരമായി ആലപിക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും മനസ്സുകളിൽ പോയി അത് തട്ടുന്നത്. അത്ര മനോഹരമായി ഈ മൂന്ന് ഗാനങ്ങളും ഇവിടെ ആലപിച്ചു. ഇപ്പോൾ മ്യൂസിക് അക്കാദമിയിലെ ഈ ഗായിക ഗായകർക്ക് എല്ലാ അഭിനന്ദനങ്ങളും നൽകുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. Happy Christmas! Swagati ninnu swanati maranam layo Swagati veeratte unichure